ഹായ് കെ ബി എസ് വോയ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ പ്രസാദ്. ഇത്തവണ നമ്മൾ പറയുന്നത് 80-20 പ്രിൻസിപ്പിൾ എന്ന പ്രശസ്തമായ ഒരു മാനേജ്മെൻറ്റ് തിയറിയെക്കുറിച്ചാണ്. സ്മാർട്ട് ഡിസിഷൻ മേക്കിംഗ് എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് 80-20 പ്രിൻസിപ്പിൾ നമ്മൾ വളരെയധികം ഉപയോഗിക്കുന്നത്. ഇത് വളരെ പ്രചാരത്തിലുള്ളതാണെങ്കിൽ പോലും പല തെറ്റിദ്ധാരണകളും ഈ തിയറിയെക്കുറിച്ചുണ്ട്. അപ്പോൾ എന്താണ് 80-20 പ്രിൻസിപ്പിൾ, എന്തുകൊണ്ടാണ് അതങ്ങനെ വർക്ക് ചെയ്യുന്നത്, അതുപോലെ എങ്ങനെയാണ് നമുക്ക് പ്രായോഗിക ജീവിതത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുക, ഇതൊക്കെയാണ് ഇത്തവണ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എന്താണ് 80-20 പ്രിൻസിപ്പിൾ? സി, നിങ്ങൾ മൊത്തം ചെയ്യുന്ന എഫർട്ടിൻ്റെ 20% എഫർട്ട് മതി നിങ്ങൾക്ക് മൊത്തം കിട്ടുന്ന റിസൾട്ടിൻ്റെ 80% രൂപപ്പെടുവാൻ എന്നാണ് 80-20 പ്രിൻസിപ്പിൾ പറയുന്നത്. അല്ലാതെ 20% വർക്ക് ചെയ്താൽ 80% റിസൾട്ട് കിട്ടും എന്നതല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന മൊത്തം എഫേർട്ടിൻ്റെ 20% നിന്നും 80% റിസൾട്ട് രൂപം കൊള്ളുന്നു. എങ്ങനെയാണ് ഇത്? നമുക്ക് ആലോചിച്ചാൽ അത്ര മനസ്സിലാവാൻ സാധിക്കില്ല. കാരണം നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു അത്രത്തോളം റിസൾട്ട് കൂടുന്നു എന്നല്ലേ നമ്മൾ പറഞ്ഞു കേൾക്കാറ്. അതുപോലെ തന്നെ ജീവിതത്തിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെയായിരിക്കും അനുഭവം ഉണ്ടാവുക. ഈ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന മൊത്തം എഫേർട്ടിൻ്റെ 20% നിങ്ങളുടെ ആ എഫേർട്ടിൻ്റെ കോർ വാല്യൂസ്, ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നത് എന്നതാണ്. അപ്പോൾ ആ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ നിന്നാണ് നിങ്ങളുടെ റിസൾട്ടിൻ്റെ മെജോറിറ്റി ആയ കാര്യങ്ങളുണ്ടാകുന്നത്. ഉദാഹരണം, ഒരു കുട്ടി പരീക്ഷയ്ക്ക് പഠിക്കുകയാണ്. അങ്ങനെ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ സ്വാഭാവികമായി പഠിക്കുക എന്ന അവൻ്റെ ആ പ്രൊസീജിയർ ഉണ്ടല്ലോ, ആ പ്രൊസീജിയറാണ് അവിടെ മെയിനായിട്ട് നടക്കുന്നത്. പരീക്ഷ എങ്ങനെ എഴുതണം, എങ്ങനെ അപ്പിയർ ചെയ്യണം, ഇതെല്ലാം രണ്ടാമത്തെ കാര്യങ്ങളാണ്. അപ്പോൾ ഈ മെയിനായിട്ടുള്ള കാര്യം അതാണ് 20% എഫേർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ്. ആ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ നമ്മളെടുക്കുന്ന എഫേർട്ട്, ആ ക്വാളിറ്റി, അതാണ് നമ്മുടെ മൊത്തം റിസൾട്ടിൻ്റെ 80% രൂപപ്പെടുത്തിയെടുക്കുന്നത്. അങ്ങനെയാണ് ഈ തിയറി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 80-20 പ്രിൻസിപ്പിൾ എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നു? ഇത് ഞാൻ പറയാം. ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ തരാൻ കാര്യം, നമുക്ക് പലപ്പോഴും ജീവിതത്തിൽ അനുഭവം ഉണ്ടാവും നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചല്ല നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവുക. ചിലപ്പോൾ നമ്മൾ വളരെ എഫേർട്ട് എടുത്തു, വളരെ ആത്മാർത്ഥമായി ജോലി ചെയ്തിട്ടുണ്ടാവും, പക്ഷേ നമുക്ക് കിട്ടിയ റിസൾട്ട് നെഗറ്റീവായിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ ലോകം ഒരു നോൺ ലീനിയർ സിസ്റ്റം ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ എന്താണ് ലീനിയർ സിസ്റ്റം, എന്താണ് നോൺ ലീനിയർ സിസ്റ്റം? സി, ലീനിയർ സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എങ്ങനെയാണോ എഫേർട്ട് എടുക്കുന്നത് അതിനനുസരിച്ച് തന്നെ റിസൾട്ട് കിട്ടുന്ന അവസ്ഥകളാണ്. നോൺ ലീനിയർ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചാവില്ല റിസൾട്ട് വരിക. അതിൻ്റെ കാരണം നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത, ചിലപ്പോൾ നമുക്ക് കാണാൻ പോലും പറ്റാത്ത ചില ഘടകങ്ങൾ ആ റിസൾട്ടിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നതാണ്. ഉദാഹരണം, ലീനിയർ സിസ്റ്റത്തിന് ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഒരു ചുവരിലേക്ക് പന്തെടുത്തെറിയാണ്. നല്ല ശക്തിയിൽ നിങ്ങൾ പന്തെടുത്തെറിഞ്ഞാൽ അതേ ശക്തിയിൽ പന്ത് തിരിച്ചിങ്ങോട്ടും വരും. എന്നാൽ നിങ്ങൾ പതുക്കെ എറിഞ്ഞാൽ വളരെ പതുക്കെ തന്നെ പന്ത് തിരിച്ചു വരുള്ളൂ. അപ്പോൾ നിങ്ങൾ എത്ര ശക്തിയിൽ എറിയുന്നു എന്നത് മാത്രമേ അവിടെ പരിഗണിക്കപ്പെടുന്നുള്ളൂ. അത് ഒരു ലീനിയർ സിസ്റ്റത്തിന് എക്സാമ്പിളാണ്. നിങ്ങൾ എങ്ങനെയാണോ എഫേർട്ട് എടുത്തത് അതിനനുസരിച്ച് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് വരുന്നു. എന്നാൽ നേരെ മറിച്ച് നിങ്ങൾ വളരെ റഫായ പ്രതലമാണ്, അല്ലെങ്കിൽ ഒരുപാട് കല്ലും ഒരുപാട് അണീവനായ ഒരു സർഫസിലേക്ക് നിങ്ങളൊരു പന്തെറിയാണ്. അപ്പോൾ സത്യത്തിൽ നിങ്ങൾ എങ്ങനെ എറിയുന്നു എന്നതിനനുസരിച്ചല്ല പന്ത് എങ്ങനെ തിരിച്ചു വരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുക. കാരണം പന്ത് ഏത് ഡയറക്ഷനിൽ വേണേലും തിരിച്ചു വരാം. ആ പന്ത് അവിടെ എങ്ങനെ തട്ടുന്നു, ആ പ്രതലത്തിലേക്ക് എങ്ങനെ കുത്തുന്നു എന്നത് അവിടെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പക്ഷേ ആ പ്രധാനപ്പെട്ട ഘടകത്തെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് നേരിട്ട് സാധിക്കില്ല. നിങ്ങൾ ഉന്നം നോക്കിയെറിഞ്ഞാലും ചിലപ്പോൾ കൊള്ളുന്നതിനനുസരിച്ചൊന്നും ആവില്ല പന്ത് തിരിച്ചു വരിക. അതൊരു നോൺ ലീനിയർ സിസ്റ്റത്തിന് എക്സാമ്പിളാണ്. ഇനി നമുക്കിത് പ്രായോഗിക ജീവിതത്തിലൊന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലേക്ക് തന്നെ നമുക്ക് പോകാം. ഒരു കുട്ടി പരീക്ഷയ്ക്ക് പഠിക്കാൻ പോവുകയാണ്. അങ്ങനെ പരീക്ഷ പഠിച്ച് എഴുതുന്ന സമയത്ത് ആ കുട്ടിയുടെ പഠന നിലവാരം മാത്രമല്ല ആ കുട്ടിയുടെ റിസൾട്ടിനെ സ്വാധീനിക്കുന്നത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോർഷൻ. പക്ഷേ ഒരുപാട് ഘടകങ്ങൾ അപ്പുറത്തും ഉണ്ട്. ഉദാഹരണം, ആ കുട്ടി മൊത്തം പഠിച്ച അതേ ഏരിയയിൽ നിന്ന് തന്നെയാണ് ചോദ്യപേപ്പർ ഇട്ടതെന്ന് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പിക്കാം ആ കുട്ടിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എന്നാൽ ആ കുട്ടിയുടെ കഷ്ടകാലത്തിന് ആ കുട്ടി പഠിക്കാതെ വിട്ട ചില പോർഷൻ പ്രധാനപ്പെട്ട വലിയ മാർക്കിൻ്റെ ചില ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ സത്യത്തിൽ ചോദ്യപേപ്പർ ആ കുട്ടിയെ സംബന്ധിച്ചോളം അവൻ്റെ വിജയത്തെ, അല്ലെങ്കിൽ അവൻ്റെ മാർക്കിനെ സ്വാധീനിക്കുന്ന വലിയൊരു ഘടകമായി മാറി. അത് നമ്മൾ നേരത്തെ കുട്ടി കണക്ക് കൂട്ടാത്തതാണ്. എന്നാൽ അടുത്ത ഒരു ഘടകം എന്ന് പറയുന്നത് പരീക്ഷ മൂല്യനിർണ്ണയം ചെയ്യുന്ന രീതി, അതുപോലെ തന്നെ പരീക്ഷ എഴുതുന്ന സമയത്തുള്ള അവൻ്റെ ഓർമ്മശക്തി, അവൻ്റെ ആരോഗ്യം, ഇതെല്ലാം ആ ഒരു പരീക്ഷയുടെ റിസൾട്ടിനെ നമ്മൾ നേരത്തെ കൂട്ടി കണക്ക് കൂട്ടാത്ത രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്.
അതൊരു നോൺ ലീനിയർ സിസ്റ്റത്തിന് എക്സാമ്പിളാണ്. പ്രായോഗിക ജീവിതത്തിൽ നമ്മളുടെ ചുറ്റും നടക്കുന്നതെല്ലാം നോൺ ലീനിയർ സിസ്റ്റങ്ങളാണ്. നമ്മൾ കാണാത്ത രീതിയിൽ ഒരുപാട് ഘടകങ്ങൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ സ്വാധീനിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് 80-20 പ്രിൻസിപ്പിൾ, ബട്ടർഫ്ലൈ ഇഫക്റ്റ് പോലെയുള്ള കാര്യങ്ങളെല്ലാം ലോകത്ത് നടക്കുന്നത്. ഇനി 80-20 പ്രിൻസിപ്പിളിനെ എന്തിനാണ് നമ്മൾ പ്രായോഗിക ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നത്? സത്യത്തിൽ സ്മാർട്ടായ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ് 80-20 പ്രിൻസിപ്പിളിനെ ഏറ്റവും അധികം യൂസ് ചെയ്തതെന്ന് ഞാൻ പറയാം. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പ്രയോറിറ്റൈസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ധാർമ്മിക മൂല്യങ്ങളിൽ ഏതൊക്കെയാണ് നിങ്ങളുടെ ഭാവി ജീവിതത്തിനെ അഥവാ നിങ്ങളുടെ മൊത്തം ജീവിതത്തിൻ്റെ റിസൾട്ടിനെ സ്വാധീനിക്കാൻ പോകുന്നത് എന്ന് നേരത്തെ മനസ്സിലാക്കി അതിന് ഇവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. അതുപോലെ പെർഫെക്ഷനിസത്തിനെ ഒഴിവാക്കണം. അപ്പോൾ നിങ്ങളുടെ വാല്യൂസ്, അതുപോലെ തന്നെ നിങ്ങളുടെ പെർഫെക്ഷനിസം, നിങ്ങളുടെ വർക്ക് എത്തിക്സ്, ഇങ്ങനെ പല കാര്യങ്ങളും സ്മാർട്ടായ ഡിസിഷൻ എടുക്കാൻ 80-20 പ്രിൻസിപ്പിളിനെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. എങ്ങനെയാണത് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഉദാഹരണം, ഒരാൾ വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു. ആ വർക്ക് ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് അയാളെ സംബന്ധിച്ചോളം വലിയൊരു വർക്കാണ് അയാൾക്ക് ചെയ്തു തീർക്കേണ്ടത്. വലിയൊരു വർക്കിനിടയ്ക്ക് അയാൾക്ക് ഒരുപാട് സമയം ആവശ്യമുള്ള ഒരു കാര്യം അയാൾക്ക് ചെയ്യണം. അതായത് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം അത് അയാൾ ചെയ്താലും മറ്റൊരാൾ ചെയ്താലും യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ അത് മറ്റൊരാളെ കൊണ്ട് ഔട്ട്സോഴ്സ് ചെയ്ത് ആ വർക്ക് അങ്ങോട്ട് തീർക്കുകയാണ് അയാളെ സംബന്ധിച്ചോളം സ്മാർട്ടായ ഡിസിഷൻ. എന്നാൽ നേരെ മറിച്ച് ഇത് ഇയാൾക്ക് ഈ പരീക്ഷ എഴുതുന്ന എക്സാമ്പിളിൽ ഒരു കുട്ടിക്ക് പഠിക്കണം. പഠിക്കുക എന്ന് പറയുന്നത് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ പഠിക്കുന്നത് വേറൊരാളെ കൊണ്ട് ചേച്ചി പരീക്ഷ കുട്ടി എഴുതട്ടെ എന്ന് പറഞ്ഞ കാര്യം നടക്കുമോ? ഇല്ല. കുട്ടിയെ സംബന്ധിച്ചോളം പ്രയോറിറ്റി പഠിക്കുക എന്നുള്ളതിനാണ്. അത് കുട്ടി തന്നെ ചെയ്യണം. അപ്പോൾ അവനെ സംബന്ധിച്ചോളം അവിടെ സ്മാർട്ടായ ഡിസിഷൻ ഞാൻ പഠിക്കുക, ബാക്കി കാര്യങ്ങൾ ബാക്കി എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ തൽക്കാലത്തേക്ക് മാറ്റിവെക്കുക എന്നല്ലേ. ഇങ്ങനെ നമ്മൾക്ക് ചെയ്യാനുള്ള വർക്കിനെ പ്രയോറിറ്റൈസ് ചെയ്യാനാണ് സത്യത്തിൽ 80-20 പ്രിൻസിപ്പിൾ ഉപയോഗിക്കുന്നത്. കാരണം നമ്മളുടെ റിസൾട്ട് എങ്ങനെയാണ് വരേണ്ടത്, ആ റിസൾട്ടിൻ്റെ 80% ഡിപ്പെൻഡ് ചെയ്യുന്ന 20% കാര്യം നമ്മൾ തന്നെ ചെയ്യണം. അത് ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യണം. ബാക്കി 80% വർക്കുണ്ടല്ലോ നമ്മൾ എടുക്കേണ്ട എഫേർട്ട്, ആ 80% അത്രത്തോളം പ്രാധാന്യമുള്ളതല്ല. അതുകൊണ്ട് അതിനെ മാറ്റി നിർത്തുകയും ഈ 20% ശ്രദ്ധിക്കുകയും ചെയ്യുക. ഇങ്ങനെ വർക്ക് എത്തിക്സിനെ ഡെവലപ്പ് ചെയ്യാൻ 80-20 പ്രിൻസിപ്പിൾ സാധിക്കും. അപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ ഇതിനെ എങ്ങനെ കാണേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് റിസൾട്ടാണ് ആവശ്യം, ആ റിസൾട്ടിൻ്റെ 80% സ്വാധീനിക്കുന്ന 20% ഘടകങ്ങൾ എന്തൊക്കെയാണ്, അതിൽ നിങ്ങൾ എന്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം അഥവാ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, ഇതാണ് നിങ്ങളവിടെ ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ ജീവിതത്തിൽ നല്ലൊരു വർക്ക് എത്തിക് ഉണ്ടാക്കാൻ 80-20 പ്രിൻസിപ്പിൾ നിങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പെർഫെക്ഷനിസം ഒഴിവാക്കാൻ. സി, 80-20 പ്രിൻസിപ്പിൾ ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന മൊത്തം വർക്കിൻ്റെ 20% കാര്യങ്ങളിൽ നിന്നാണ് മൊത്തം റിസൾട്ടിൻ്റെ 80%. അപ്പോൾ ഇതിനൊന്നും മറച്ച് ചിന്തിച്ചുകൂടെ? നിങ്ങൾ മൊത്തം ചെയ്യുന്ന വർക്കിൽ ബാക്കി കിടക്കുന്ന 80% കാര്യങ്ങളുണ്ടല്ലോ, ആ 80% കാര്യങ്ങൾ വെച്ചിട്ടാണ് അവസാനത്തെ 20% റിസൾട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു 20% റിസൾട്ട് കൂടെ എടുത്ത് 100% വേണം എന്ന് വാശി പിടിക്കുന്ന ആളെ സംബന്ധിച്ചോളം അയാൾ 80% ജോലി ചേർത്ത് 100% ജോലിയും ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം അല്ലേ. അത് പല കേസിലും നിത്യജീവിതത്തിൽ പ്രായോഗികമല്ല, പ്രാവർത്തികമല്ല, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ചില കാര്യങ്ങൾ നമ്മൾ മാറ്റി വെക്കേണ്ടി വരും, ചില കാര്യങ്ങൾ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പെർഫെക്ഷനിസ്റ്റിനെ നമ്മളൊന്നും മാറ്റിപ്പിടിക്കേണ്ടി വരും. നമ്മൾ കിട്ടുന്ന മൊത്തം റിസൾട്ടിൻ്റെ ഏറ്റവും കോർ വാല്യൂസ് എന്തായിരിക്കണം എന്ന് വിചാരിച്ച ശേഷം ആ പെർഫെക്ഷനിസ്റ്റിനെ ഒന്ന് ഒഴിവാക്കി പിടിക്കാൻ നമുക്ക് 80-20 പ്രിൻസിപ്പിളിനെ ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ മൊത്തം വാല്യൂസ്, നിങ്ങളുടെ ജീവിതത്തിൽ, ഹോൾ ലൈഫിൽ നിങ്ങളുടെ ജീവിതം എന്താവണം നിങ്ങളല്ലേ തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ റിസൾട്ട് അതെന്താകണം, നിങ്ങൾ എന്തായിട്ട് അറിയപ്പെടണം, നിങ്ങൾ എങ്ങനെ ഓർക്കപ്പെടണം, ഇതൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ആ ജീവിതത്തിൻ്റെ റിസൾട്ട് അങ്ങനെയൊക്കെ ആയി മാറാൻ നിങ്ങൾ ഇന്ന് ഫോക്കസ് ചെയ്യേണ്ട 20% കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത്. ആ വാല്യൂസ് എന്തായിരിക്കണം, അതെങ്ങനെയായിരിക്കണം, അതിനെ ഞാൻ എങ്ങനെ പ്രാവർത്തികമാക്കണം എന്ന് ചിന്തിക്കാനും 80-20 പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ടൊക്കെയാണ് പ്രവർത്തന മേഖലയിലേക്ക്, മാനേജ്മെൻറ്റിലേക്ക് വരുമ്പോൾ 80-20 പ്രിൻസിപ്പിൾ പോലെയുള്ള പല പ്രിൻസിപ്പിൾസിനും ഒരുപാട് പ്രാധാന്യമുള്ളത്. ഇങ്ങനെ സ്മാർട്ടായിട്ട് നിങ്ങളെ ചിന്തിക്കാൻ സഹായിക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ് 80-20 പ്രിൻസിപ്പിൾ. അതാണ് അതുകൊണ്ടാണ് ഇത്തവണ നമ്മൾക്ക് എപ്പിസോഡ്സിൽ ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് ഡിസ്കഷൻ തന്നെ ഉണ്ടാക്കിയെടുത്തത്. പ്രിയപ്പെട്ടവർ, എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് നിർബന്ധമായിട്ട് താഴെ കമൻറ്റ് ചെയ്ത് തരിക. താങ്ക് യു സോ മച്ച്.